അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയെ ഗർഭം ചുമക്കാൻ ഭാഗ്യം കിട്ടിയ ആ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹ. ആമിന ബീവി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമ സമയത്ത് ആമിന ബീവിക്ക് ആ മഹദിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം. മാ ശഅറുതു അന്നി ഹമൽതു ബിഹി, ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു മറ്റുള്ള സ്ത്രീകൾ അവർക്കുള്ള മക്കളെ ഗർഭം ചുമക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും ഹബീബിനെ ഞാൻ അറിയുന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു യാതൊരു പ്രയാസം ബാക്കിയുള്ള സ്ത്രീകൾ മക്കളെ ഗർഭം ചുമന്നപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. فقال هل شعرت انك حملت فكاني اقول ما ادري. എന്നോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് എന്നിലേക്ക് കുറെ ആൾക്കാർ വരുന്നത് പോലൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. എന്റെ അടുക്കൽ വന്ന് പറയുമായിരുന്നു, ഇത് ആരാണെന്ന് അറിയുമോ, നിങ്ങൾ ഗർഭം ചുമന്നത് ആരാണെന്ന് അറിയുമോ. ഇങ്ങനെ പലപ്പോഴും എന്നോട് എന്റെ അടുക്കൽ കുറെ ആൾക്കാർ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു അതിനെനിക്കറിയില്ല. അപ്പോഴാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്, കദ ഹമൽതി ബി സയ്യിദി ഹാദിഹിൽ ഉമ്മത്തി വ നബിഹാ وذلك يوم الاثنين حتى اذا دنا ولادتي اتاني ذلك الاتي فقال قولي اعيذه بالواحد الصمد من شر كل حاسد. ഞാൻ അങ്ങനെ എല്ലാ ദിവസം എന്നിലേക്ക് വന്ന് ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ എന്നോട് പറയുമായിരുന്നു. നിങ്ങൾ ഗർഭം ചുമന്നത് അത് ലോകത്തിന്റെ തന്നെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അവിടുത്തെ ഹബീബിനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് എന്നെ എല്ലാ സമയത്തും എന്നെ സമാധാനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും എല്ലാ സമയത്തും എന്നെ അടുക്കലേക്ക് ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ അവസാനം മുത്തലിബി ഞാൻ പ്രസവിക്കുന്ന ആ ദിവസം അടുത്തപ്പോൾ അവിടെ വീണ്ടും എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞോളൂ, എല്ലാ ഹാസിദീങ്ങളെ ഷറിൽ നിന്ന് എൻ്റെ ഈ കുഞ്ഞിയെ നീ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ദിക്റും കൂടി അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയും ഞാനത് ചൊല്ലുകയും അങ്ങനെയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട മകനായ മുത്തലിബിയെ ഞാൻ പ്രസവിച്ചത് എന്ന് ആമിന ഉമ്മ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത്രമാത്രം വലിയൊരു സംഭവമായിരുന്നു, ഇത്രമാത്രം ഒരു ഗൗരവമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രസവവുമായി ബന്ധപ്പെട്ട്. മറ്റൊരു സംഭവം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ലമ്മ അറാദുല്ലാഹു തആല ഖലഖ മുഹമ്മദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മുത്തുനബി ആമിന ഉമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത്രേ, നിങ്ങൾ അതാ സ്വർഗത്തിന് ഒന്നും കൂടി ഭംഗിയാക്കണം, സ്വർഗം തുറന്നു വിടണം. അതാ എൻ്റെ ഞാനേറെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളിൽ ഞാനേറെ ഇഷ്ടപ്പെടുന്ന അഷ്റഫ് ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഈ ലോകത്തിലേക്ക് വരാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. അതാ ഇപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മയായ ആമിന ബീവിയുടെ ഗർഭാശയത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി ഉഷാരാകണം, സ്വർഗം ഒന്ന് ഭംഗിയാക്കണം, സ്വർഗം ഒന്ന് ഉഷാരാക്കണം, സ്വർഗം ഒന്ന് തുറന്നിടണം. ഇനി എൻ്റെ ഹബീബിന്റെ കാലമാണ്, എൻ്റെ ഹബീബിന്റെ ലോകമാണ്, ഇനി വരാൻ പോകുന്നത് മുത്തലിബിയുടെ ജീവിതമാണ്, ഇനി അങ്ങോട്ട് അവിടെ നിന്ന് എൻ്റെ ദീൻ അവിടെ നിന്ന് പൂർത്തിയാവുകയാണ് എന്ന് വല്ലാത്ത സന്തോഷത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കാക്കുന്ന മലായിക്കങ്ങളോട് പറയുകയാണ്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ മുത്തലിബിയുടെ ജനനമായി നമുക്ക് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വലിയൊരു സംഭവമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്ന ഒരു സംഭവം കാണാം. ഞാൻ ആമിന ബീവി
അവിടെ നിന്ന് പ്രസവിക്കുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു ആ മഹ്ദി പറയാണ് ഫമാഷയൻ അന്ദുർ ഇലൈഹി മിനൽ ബൈത്ത് ഇല്ലാ നൂറ ആ മുത്തനബിയെ പ്രസവിക്കുന്ന ആ സമയത്ത് വീടാകെ നല്ല പ്രകാശമായിരുന്നു വൈലീല അന്ദുർ ഇലൻ നുജൂമി തദുനു അതെ ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രമാത്രം പ്രകാശമായിരുന്നു അന്നത്തെ രാത്രിയിൽ വീട്ടിലേക്ക് മുത്തനബി പ്രസവിക്കുന്ന ആമിന ഉമ്മ പ്രസവിക്കുന്ന ആ സമയത്ത് വീടാകെ നല്ല പ്രകാശമായിരുന്നുവെന്ന് ആ ആമിന ഉമ്മ പ്രസവിക്കുന്ന ആ വീട്ടിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഇമാമിങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ധാരാളം സംഭവങ്ങളും മുത്തനബിയുടെ ജന്മമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രം ഒരു ഗൗരവമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബിക്ക് നൽകിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല ആ നബി ആ മുത്തനബിയെ കുറിച്ച് ധാരാളം പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു